ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വറുത്തരച്ച സ്രാവ് കറിയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. 2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, 4 വെളുത്തുള്ളി, 4 ചെറിയുള്ളി. പിന്നെ ഇവിടെ സ്രാവ് കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 900 ഗ്രാം ഉണ്ട്. ഇത് കല്ലുപൊക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ കൊടമ്പുളി 4 ചെറിയ കഷ്ണങ്ങളാക്കിയത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 12 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം രണ്ടായിട്ട് കീറിയത്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഇത്രയും ചേരുവകളാണ് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത ശേഷം പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകളും ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 വെളുത്തുള്ളി, 4 ചെറിയുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത ശേഷം നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് വറുത്തെടുക്കുക. നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ചിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാ പൊടികളും ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കുറച്ചൊന്ന് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലപോലെ പൊട്ടിയ ശേഷം ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളക് 2 ആയിട്ട് കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് മുഴുവനും ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ അരപ്പ് മുഴുവനും കിട്ടുന്ന വിധത്തിൽ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ചാറ് കൂടുതലുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരക്കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കൊടംപുളി 4 കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കറി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്രാവ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്രാവ് ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോയുടെ അടുത്തുണ്ട്. വെയിറ്റ് നോക്കിയപ്പോൾ 900 ഗ്രാം ഉണ്ട്. അപ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ മുഴുവനും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുകയും വേണം. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ചാറ് എത്രത്തോളം കുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചാറ് എത്രത്തോളം വറ്റിച്ചെടുക്കണം അതനുസരിച്ചിരിക്കും. എണ്ണ തെളിഞ്ഞ് കാണുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കുക. മീൻ്റെ കഷ്ണങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ സ്രാവായതുകൊണ്ട് സ്പൂൺ കൊണ്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുത്താലും മതി. സ്രാവ് അങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞു പോകുകയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഭാഗത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കറി ചട്ടിയിലിരിക്കും തോറും ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കി അപ്പം തന്നെ ഉപയോഗിക്കാതെ ഒരു നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് അപ്പം തന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സ്രാവ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.